അതെ, 21-ലേക്ക് രണ്ട് ഊണ് വേണം. ദാ ഇപ്പം കൊണ്ടുവരാ സാർ. എടാ ഞാനടാ നാസറാ, നീ കഥോറക്ക്. നാസറേ എന്തായി? നീ ഇത് കണ്ട പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്, നീ അയാളെ രക്ഷപ്പെടാൻ സഹായിച്ചെന്നാ. എല്ലാ കരിമ്പാറമാത്തിന്റെ പണിയായിരിക്കും. അതുപോലെ നീ അസിസിനെ കണ്ടോ? കണ്ടു, പക്ഷെ എത്ര ചോദിച്ചിട്ടും പീറ്ററിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ പീറ്ററിന്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞപ്പോ അവന്റെ നാടെങ്കിലും നീ മനസ്സിലാക്കിയോ? ചിഹ്നം കൊല്ലിയില്ല അവന്റെ വീട്. എന്നാ ഇപ്പൊ തന്നെ പുറപ്പെട്ടാലോ? വേണ്ട വേണ്ട, നേരെ ഉരുട്ടിട്ട് പോയാ മതി. ഇവിടെ ആർക്കെങ്കിലും നിന്നെ മനസ്സിലായ കുഴപ്പമാ. രാത്രി 11 മണിക്ക് ഇവിടെ അടിവാരത്തേക്ക് ഒരു ബസ്സുണ്ട്, അവിടെ ഇറങ്ങിയ ചിഹ്നം കൊല്ലിയിലേക്കുള്ള ബസ് കിട്ടും, നമുക്ക് രാത്രി വിടാം. നാസറേ നീ വരണ്ട, നിന്റെ വീട്ടിൽ ഉമ്മ തനിച്ചല്ലേ ഉള്ളൂ. അത് സാരമില്ലടാ. വേണ്ടെന്നേ, അവിടെ ചെന്നിട്ട് നിനക്ക് എഴുതാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ വന്നാ മതിയല്ലോ. എന്റെ ഭഗവതി, ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടാവുക? മനസ്സിലായില്ലേ, നാളെ തൊട്ട് എനിക്ക് വീട്ടിലിരിക്കാം. ഇന്നേ വരെയുള്ള സർവീസിൽ ഇത് ആദ്യമായിട്ടാ എനിക്കൊരു സസ്പെൻഷൻ. പീറ്റർ സറണ്ടർ ചെയ്താ സസ്പെൻഷന് മുകളിലൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ശ്രീനിയുടെ പുറത്ത് കേസാ, അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുക. എന്തിനാ അവൻ വന്നപ്പോ പോകാൻ അനുവദിച്ചത്? ഇതിന്റെ കുഴപ്പമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാരുന്നില്ലേ? ആരോട് പറയാനാ? അവനെയും കൊണ്ടേ തിരിച്ചെത്തുന്നു പറഞ്ഞു പോയതല്ലേ? അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ ശ്രീനേട്ടൻ കേൾക്കുമായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത ജയിലിലും മറ്റും കിടക്കേണ്ടി വരില്ലേ? പ്രിയുള്ള നാട്ടുകാർ ഒരു ഭാഗത്ത്, കട്ടുന്ന പഹരെ എലികളെ വേറൊരു ഭാഗത്ത്, നമ്മള് മുടിയാൻ പിന്നെ വേറെന്തോ ആണോ? അല്ല നേരെ തന്നെ, നിങ്ങളൊരു പുതിയ ആളാണല്ലോ, എന്താ അബ്ബായിക്ക് മനസ്സിലായില്ല? ഞാൻ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി വന്നതാ. കൂട്ടുകാരൻ? കാട്ടുമുക്കിൽ ഇങ്ങനെ കാരാപ്പോ കൂട്ടുകാരന്? പീറ്റർ. ഏ പീറ്ററോ? പീറ്റർ നിങ്ങളായിട്ട് എങ്ങനെയാ പരിചയം? ഞങ്ങൾ ഒരുമിച്ച് കുറച്ചാലും ഉണ്ടായിരുന്നു. എവിടെ പീറ്ററിന്റെ വീട്? അതിനയാളവിടെ ഇല്ലല്ലോ. കുഞ്ഞാലിക്ക, കുഞ്ഞാലിക്ക, എന്താ മോനെ? ആ സേതു ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. പടച്ച തമ്പുരാനെ ചതിച്ചിന്ന് അതോന്ന്. നീ കേറി ഇവിടെ നോക്ക്, ഞാൻ ഇപ്പൊ വരാം. അല്ല പീറ്ററിന്റെ വീട് അവിടെ ഇരിക്കുന്നു, ഇപ്പൊ വരാന്ന്. പടച്ചോനെ ഇനി എന്തെല്ലാം കുരുമാല ഉണ്ടാവും ആര് കണ്ട്. അള്ളാക്കറിയാ. എന്താണ്, അവൻ വന്നോ? ഇല്ല, അവൻ വീട്ടിൽ ഒളിച്ചിരിക്കില്ല. എങ്ങനെ അറിയാം? നീ കേറ നോക്കാം. നിങ്ങക്ക് വേണ്ട പീറ്റർ അല്ലേ, അതിനാ തള്ളലും കൂട്ടിലും ഇറങ്ങാനൊക്കെ നിങ്ങൾക്ക് എന്താ കാര്യം? ഓ അവിടെ 2-3 ദിവസമായി വന്നിട്ട് തന്നെ. ഇനി വല്ല പോലീസിന്റെ കയ്യിലോ മറ്റോ? ഇല്ല വന്നീ. എന്റെ പേര് സെയ്തെന്നാണെങ്കിൽ എന്റെ ഇക്കാനക്കൊന്ന നായന്റെ മോനെ പോലീസിന് കൊടുക്കൂല. നിങ്ങൾ പോയിട്ട് വരി, ഓ വന്നാ ഞാൻ വിവരം അറിയിക്കാം. ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ അടിവാരത്ത് തന്നെ ഉണ്ടാവും. അവനെ കണ്ടിട്ടേ ഞാൻ മടങ്ങൂ. ഇവൻ നമ്മളെ കൈകൊണ്ട് വാങ്ങിയിട്ടേ പോവുള്ളൂന്നാ തോന്നണേ. ഓന്റെ ഒരു അടിവാരം. ഇവിടെ ആരും ഇല്ലേ? ഉണ്ടല്ലോ. ആരാ മോളെ ഇതിനുള്ളിൽ പൂട്ടിയിട്ട്? വല്യമ്മച്ചി. അതേ പീറ്റർ ഉണ്ടോ? ആരാ അപ്പച്ചനാ? ആ അപ്പച്ചൻ ഉണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടോ? എവിടെ? അകത്താ? പറയൂല, എന്നെ തുറന്നു വിട്ടാ പറയാ. ആരാ? മോളിലെ അപ്പച്ചന്റെ ഒരു ഫ്രണ്ട്. അപ്പച്ചനോടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ എന്താ? ഫ്രണ്ട് എന്ന് പറഞ്ഞ സ്നേഹിതൻ. അപ്പച്ചനോടെ സ്നേഹിതൻ എന്ന് പറഞ്ഞ എന്താ? സ്നേഹിതൻ എന്ന് പറഞ്ഞാലേ മാമൻ പോലീസിലേ. മാമൻ പോലീസാ? മാമൻ കള്ളൻ, മോള് പോലീസ്. നമുക്ക് കളിക്കാം. അതിനുമുമ്പ് മോളുടെ അപ്പച്ചനോടൊന്ന് പറ എന്നാ നമുക്ക് അപ്പച്ചനെയും കൂട്ടാൻ കളിക്കാം. എവിടെ അപ്പച്ചൻ? അതാ അവിടെ. എവിടെ? അവിടെ. മോള് മാമനെ കളിപ്പിക്കുകയായിരുന്നു അല്ലേ? മോളുടെ അപ്പച്ചൻ എന്നെ കൊറേ കളിപ്പിച്ചതാ.
എന്നെ അപ്പച്ചൻ കളിപ്പിക്കുമല്ലോ, വല്യ ഇഷ്ടം. എന്താ മോളുടെ പേര്? ഞാൻ പീറ്റിന്റെ ഒരു കൂട്ടുകാരനാ, ശ്രീനിവാസൻ. എനിക്ക് പീറ്ററിന് അത്യാവശ്യമായിട്ടൊന്ന് കാണുമായിരുന്നു. മാമ എന്നെ തുറന്നു വിട്ടല്ലോ. അത് മോള് പറഞ്ഞപ്പോ. അതിനെന്താ, ആരും ഇല്ലാതെ ഇവിടെ ഇവിടെ നിർത്തിയിച്ചു പോയ, അടങ്ങിയിരിക്കില്ല. അതാ ഞാൻ പോകുമ്പോ പൂട്ടിച്ചു പോന്ന്. പീറ്റർ ഇല്ല ഇവിടെ? ഇല്ല, ഇന്നോ നാളെയോ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക. ഞങ്ങളും ടൗണിൽ നിന്നാണോ? അതെ, ഇവിടെ വരാൻ പീറ്റർ പറഞ്ഞിരുന്നു. ഞാൻ ഇച്ചിരി കാപ്പി എടുക്കാം. അത് അമ്മച്ചി, പീറ്റർ ഇന്ന് വന്നില്ലെങ്കിൽ എനിക്കിവിടെ വേറെ ആരും പരിചയമില്ല. രാത്രി തങ്ങാനാണോ? അതിനെന്താ, ഇവിടെ കിടക്കാം. പോളുവാ, ഇരിക്ക്. എന്തിനാടോ തൊപ്പിയും തള്ളി വെച്ച് ഇങ്ങനെ നടക്കുന്നത്? തന്റെ ഒക്കെ കഴിവില്ലായ്മയ്ക്ക് ഉത്തരം പറയേണ്ടി വരുന്ന ഞാനാ. ആ ക്രിമിനലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എങ്കിലും തനിക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞോ? സാർ, അയാൾ അടുത്ത കാലത്ത് മരിച്ച സേട്ടനോട് ചേർന്നത്. അവിടെ ഉള്ളവർക്ക് ആർക്കും അയാളെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. അവനെ സേട്ടനോട് ചേർത്ത അയാളുടെ ഡ്രൈവർ അസീസ. അവനാണെങ്കിൽ ഒളിവിലും. തിരയാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് സാർ. താൻ തെരഞ്ഞോണ്ടിരിക്കേയുള്ളൂ. എടോ, പെറ്റി കേസിൽ അകത്താകുന്ന പ്രതികളെ കണ്ണുരുട്ടി കാണിച്ചോ തല്ലിയോ അല്ല കഴിവ് കാണിക്കേണ്ടത്. തലയ്ക്കകത്ത് വല്ലതും കൂടെ വേണം ഈ പണി ചെയ്യാൻ. മനസ്സിലായോ സാർ? എല്ലാരും കുറ്റപ്പെടുത്തോ ബുദ്ധിമോശം കാണിച്ചു എന്ന് എനിക്കറിയാം ശ്രീനേട്ടന്റെ മനസ്സ്. അതുകൊണ്ടല്ലേ ആ ദ്രോഹി കളിപ്പിച്ചത്. എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ, ഒന്ന് വേഗം ഇങ്ങി വന്നാ മതി, ഒന്ന് കണ്ടാ മതി. സാറേ, സലവത്തി സാറേ. രാവിലും കൂടി ഞാൻ ഓനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടിട്ടേ ഉള്ളൂ. അതല്ല കുഞ്ഞാലിക്ക, ഞാൻ വീട് വരെ ഒന്ന് പോയി. പറയുമ്പോൾ നിങ്ങളൊരു ചങ്ങായി വന്നിട്ടുണ്ടല്ലോ അവിടെ. അത് തന്നെയാ കുഴപ്പമായത്. അവനെന്റെ ചങ്ങാതിയൊന്നുമല്ല, പോലീസുകാരനാ. അവനെ വെട്ടിച്ചാ ഞാൻ ചാടിയത്. ശബ്ദ കുൽമാലാവോ, ഇനിയിപ്പോ എന്താ ചെയ്യ? അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയച്ചേ പറ്റൂ. പടച്ചോനെ കൊയഞ്ഞല്ലോ, ഒരു ഭാഗത്ത് ചെയ്തു, ഒരു ഭാഗത്ത് പോലീസ്. ഈ ശൈത്താന്റെ കടലിന്റെ ഇടയിൽ പെടാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഏതായാലും നീ സമാധാനായിട്ടിരി, നമുക്കൊരു വഴി കണ്ടെത്താം. അല്ല, അവിടുത്തെ കാര്യം എന്തായി? പണം കിട്ടിയാലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതൊന്ന് ശരിയായി കഴിഞ്ഞിട്ടാണെങ്കിൽ എന്നെ പിടിക്കുകയോ കൊല്ലുകയോ എന്തു വേണമല്ലോ അമ്മ ചെയ്തോട്ടെ. നീ ബേജാറാവാണ്ടിരിക്കേ. ഞാൻ ലോറൻസിനോട് പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാവും. നീ തൽക്കാലം ഞാൻ പറഞ്ഞോട്ട് തന്നെ ഇരുന്നാ മതി. അവിടെ അതിലും വലിയ കുഴപ്പമാ. ആ സേതിന്റെ ആൾക്കാർ ഇന്നലെ അവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് പോയി. എന്നാ നീ ഇനി അങ്ങോട്ട് പോണ്ട, സ്ഥലം വേറുണ്ട്, ഒരു ജീവി അറിയില്ല. എനിക്കുണ്ട് മോളെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ. എന്നാ മാമന്റെ മോക്കും കൂടി അപ്പച്ചന്റെ അടുത്ത് പോവാ. അപ്പച്ചൻ എവിടെയാണ് പറയാൻ മോളെ? മോക്കറിയോ കുഞ്ഞാലിക്ക മുട്ടായി കൊണ്ടുവന്നിക്കണ. എന്താ കുഞ്ഞാലി രാവിലെ? ഞാൻ നമ്മള് പീറ്ററിന്റെ ചങ്ങായി സാറിനെ ഒന്ന് കണ്ട് വിവരം വിചാരിച്ചു വന്നാണ്. അവനെ ഇന്നലെയും കണ്ടില്ലല്ലോ കുഞ്ഞാലി. അയാള് വന്നോളൂന്ന്, ചിലപ്പോ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ആയിപ്പോയിട്ടുണ്ടാവും. ആ അത് പോട്ടെ, എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിനി. സാർ നിങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിച്ചൂടെ, ഇതൊരു വീടാണ്. ഓ വീടാണല്ലേ, താൻ എന്നെ വകുപ്പത്തും പഠിപ്പിക്കണ്ട. അവൻ ഒരുത്തം കാണിച്ച പോക്കരത്തരം കാണാൻ ഞങ്ങൾ കുറച്ചുപേരെ കിടന്ന് നെട്ടോട്ട് ഓടുക അറിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ ഇവിടെ എത്തിയാലുടൻ ഞങ്ങൾക്ക് വിവരം തരുന്നതാണ് നല്ലത്. ഒളിപ്പിക്കാൻ എങ്ങാനും ശ്രമിച്ചാൽ
വീട്ടിൽ കിടക്കുന്നതിന് എല്ലാത്തിനും ഞാൻ അകത്താക്കും, മനസ്സിലായല്ലോ? എവിടെയായാലും അധികകാലം അവന് മുങ്ങി കിടക്കാൻ ഒക്കത്തില്ല. ഇട്ടും കഴിവുണ്ടാവാനോ എന്റെ കയ്യിൽ? അവിട്ടി നട്ടല്ലി ഞാൻ ഉടിക്കും. നീ അവിടുത്തെ നേതാവോ? മിസ്റ്റർ മാതൻ, ഇവരവന്റെ ഫ്രണ്ട്സാ. അങ്ങോട്ട് കടത്ത. എന്ത് പറ്റി ചേച്ചി? എന്തോ ഒരു തലയുട്ടൽ പോലെ. അമ്മേ, ശിവൻകുട്ടി അവനെവിടെ പോയിരിക്കുക? എനിക്ക് അവനെ ഒന്ന് കാണണം. നീ എന്തെങ്കിലും ഒന്ന് പറ ചേച്ചി. ഞാൻ പോലീസുകാരുടെ കൈ കെട്ടിയ അവരെന്റെ കുഞ്ഞിനെ, എന്റെ ഭഗവതി. അല്ല സാറേ, ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്ന. അതെങ്ങനെ ശരിയാവുന്ന കുഞ്ഞലിക്ക? പീറ്ററിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോയാ? ഒരു കുഴപ്പമില്ല സാർ, ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ ആ ഫുൾ അഡ്രസ്സും പേരും ഒരു കണ്ടം കള്ളാസിൽ എഴുതി കൊണ്ട് തന്നക്കി. പീറ്റർ സ്ഥലത്തെത്തിയ ഉടനെ ഞാനൊരു കാർഡ് എഴുതി അങ്ങോട്ട് വിട്ടേക്കാം. അത് കിട്ടിയിട്ട് പോന്നാ പോരെ. അതൊന്നും ശരിയാവില്ല കുഞ്ഞലിക്ക. പീറ്ററിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഇങ്ങനെ തർക്കം പിടിച്ചാൽ എങ്ങനെയാണ്? കുഞ്ഞാലിക്ക അറിയില്ല എന്റെ വിഷമം. പീറ്ററിനെ കടന്നു എനിക്ക് നൂറ് കൂട്ടം കാര്യങ്ങളോ അറിയോ? എന്തായാലും പീറ്ററിനെ കാണാൻ പോകുന്ന പ്രശ്നമില്ല. തർക്കം മനുഷ്യന് നല്ലതല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകണ്ട? എനിക്ക് അവിടെ ഇരിക്കേ, നിങ്ങൾ അങ്ങോട്ടാ പോളെ. അല്ല അല്ല, വീട്ടിലാണല്ലോ പഠിച്ചവനെ ചതിച്ചെന്നാ തോന്നുന്നത്. സാറേ, പത്ത് നൂറ്റിറ്റിലാണ് ഉറപ്പിന്റെ സാധനം മേടിച്ചിട്ട് തരാന്ന് പറഞ്ഞിട്ട് നക്കി നടക്കുക. തലയിൽ മുണ്ടിട്ട് ഇവിടെ വാ സൂപറേ. നല്ല കൊണ്ട് ഇന്റെ കൈന്റെ നാശം. ഒരു പുഷ്പാഞ്ജലി ഉണ്ട്, ശ്രീനിവാസൻ അവിട്ട നക്ഷത്രം. എടാ കുഞ്ഞാലി, ഇന്ന് വന്നേ. എടാ കള്ള ഹിമാറെ, പീറ്റർ ഇവിടെ വന്നില്ലേ? പീറ്ററോ ഇവിടെ? എവിടെ? എന്റെ കണ്ടൂടെ? നീ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നല്ലേ. അല്ല, ആര് പറഞ്ഞു? ഞാനവനെ കണ്ടിട്ടും കൂടിയില്ല. അവനെ കണ്ട പറഞ്ഞേക്ക്, ഞാൻ സുലൈമാൻ സേട്ടൻ അനിയനാണെങ്കിൽ അവന്റെ മയ്യത്ത് കണ്ട് ഇവിടുന്ന് പോകുന്നു. പിന്നെ അവനെ രക്ഷിക്കാനെങ്ങാനും ശ്രമിച്ചാ അന്നയും കൊന്ന ഈ കടയ്ക്കും തീവച്ച ഞാൻ പോകും, മനസ്സിലാടാ? ആ തുടുകാട്ടിലാണ് ജോലി, കടക്ക് തീയേക്കാൻ ഒന്ന് പോടാ പട്ടി. ആരാ കുഞ്ഞലിക്കത്? അതൊരു ജിന്ന്. പീറ്ററിനെ സുലൈമാൻ സേട്ടന്റെ ഒക്കെ കാര്യം പറയുന്ന കേട്ടല്ലോ. അത് സുലൈമാൻ സേട്ടന്റെ അനുജനാ, പീറ്റർ അന്വേഷിച്ച് നടക്കുകയാണെന്ന് മാത്രം. എന്റെ ചന്ദ്രികയ്ക്ക് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് എത്രയും വേഗം വന്നെത്തി ചന്ദ്രികയെ കാണണമെന്നുണ്ട്. ഞാൻ ഇവിടെ ചിന്നംകൊല്ലി എന്ന സ്ഥലത്ത് കത്തൊന്നുമില്ലല്ലോ. അമ്മേ, കുറച്ചു കഞ്ഞി കുടിക്കമ്മേ, ഇന്നലെ തൊട്ട് ഒന്നും കഴിക്കാത്തല്ലേ? എന്താ മോളെ, കഴിക്കുന്നില്ലേ? ഇല്ല. ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? വല്ല അസുഖം വരുത്തി വെക്കാനാ? ഇതങ്ങ് കഴിച്ചേ. എന്റെ മോൻ എവിടെ? എനിക്ക് അവനെ ഇപ്പൊ കാണണം. നീ എന്താടാ ഇവിടെ ഇരിക്കുന്നത്?
നിന്നെ തിരക്കിന് പോവാൻ ഒരു സ്ഥലമില്ല. നീ എന്തോ ഒരു അറിയിപ്പില്ലാതെ? പ്രത്യേകിച്ച് ഒന്നുമില്ല, നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താണ് നിന്റെ മോത്ത്? ഓ, ഒന്നുമില്ല, ഞങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിലൊന്ന് കയറ്റി. നിന്റെ കരിമ്പാറമാത്തന്റെ വകയാ. രാവിലെ അമ്മ വന്ന് ഇറക്കിയത്. അയാൾ വല്ലാ തല്ലൂട? ആ, ചെറുതായിട്ട്. പക്ഷെ നിന്നെ കുറിച്ച് ആരും ഒരു അക്ഷരം മിണ്ടിയില്ല. ആ, അതുപോട്ടെ. എന്തായി, അവന്റെ വിവരം എന്തെങ്കിലും? ഇല്ല, ഇതുവരെ അവനോട് വന്നിട്ടില്ല. നീ ഇവിടെ ഇങ്ങനെ തങ്ങിയ? വരും, അതുറപ്പാ. വീട്ടില് നിന്റെ അമ്മ? എന്താടാ അമ്മക്ക്? അമ്മക്ക് നല്ല സുഖമില്ല. എത്ര നിർബന്ധിച്ചിട്ടും അമ്മ ആഹാരമൊന്നും കഴിക്കുന്നില്ല. നിന്നെ കാണണമെന്നും പറഞ്ഞ ഒറ്റ ഇരിപ്പാ. ഈ പോലീസും അന്വേഷണവും ആകെ ഭയന്നിട്ടാ. നീ ഒന്ന് വന്ന് അമ്മയെ കണ്ടാൽ. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ വരാറടാ? നിനക്കറിയാലോ എന്റെ പ്രശ്നങ്ങൾ. നീ ഒന്ന് വന്ന് കണ്ടിട്ട് ഉടനെ പോയിക്കോ, അത്രയും മതി അമ്മയ്ക്ക്. നസറേ, ഒന്ന് ഞാൻ തീരുമാനിച്ചു, ഇന്നും കൂടി നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ സറണ്ടർ ചെയ്യാൻ പോവാ. അവരെന്നെ എന്തു വേണേ ചെയ്തോട്ടെ, പക്ഷേ ഞാൻ കാരണം എൻ്റെ അമ്മ. ഞാൻ കൂടെ നിൽക്കണോ? വേണ്ട, നിന്റെ വീട്ടിൽ ഉമ്മ തന്നെ ചെല്ലേ ഉള്ളൂ. ഇന്നും കൂടി അവൻ വന്നില്ലെങ്കിൽ നാളെ ഞാൻ അവിടെ ഉണ്ടാവും. നീ ചെല്ലേ, ചെല്ലടാ. കയറിക്കിടക്കാൻ ആകെയുള്ള ഒരു കുരയാ ഞാൻ നിങ്ങൾക്ക് പണയം വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ കുഞ്ഞാലിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞതുകൊണ്ടും നിങ്ങളുടെ അത്യാവശ്യം മനസ്സിലാക്കിയതുകൊണ്ടുമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ പണത്തിന്റെ കാര്യത്തിൽ ലോറൻസിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇപ്പോൾ തന്ന പണവും അതിന്റെ പലിശയും പറഞ്ഞ ഡേറ്റിനുള്ളിൽ മടക്കി തന്നില്ലെങ്കിൽ വീട് എനിക്ക് ഒഴിഞ്ഞു തരേണ്ടി വരും. അതിനെപ്പറ്റി നിങ്ങൾ ബേജാറാവണ്ട. പൈസ വന്ന് തന്നിട്ടില്ലെങ്കിൽ ഞാൻ തരും. എന്താ, ഇന്ന വിശ്വാസമല്ലേ? ശരി, ഞാൻ മൂപ്പരൊന്ന് വിട്ടിട്ട് വരാം. നിനക്കറിയില്ലേ അമ്മയ്ക്ക് നീ അല്ലാതെ വേറെ ആരുമില്ലെന്ന്. മാമോനെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നീ വന്നില്ലെങ്കിൽ ഒരിട്ട് വെള്ളം പോലും ഞാൻ ഇറക്കത്തില്ല. നീ എന്താ മോനെ ഇങ്ങനെ നോക്കുന്നത്? നീ അമ്മയെ വിട്ടു പോവോ? പറ, അമ്മയെ വിട്ടു പോവോ?